الحمد لله الواحد القهار العزيز الجبار الجليل الغفار مكفر الليل على النهار تذكرة لأولي القلوب والأبصار اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ആരാധനകളും അവന്റെ മറ്റ് ഭൗതികമായ വിഷയങ്ങളൊക്കെയും അവലംബമാക്കേണ്ടത് ഹിജിറ വർഷത്തെയാണ് ചാന്ദ്രിക വർഷത്തെയാണ് എല്ലാവരും ഇന്ന് അനുഭവിക്കുന്ന സമഭാവന ഈ കലണ്ടറിന്റെ പിന്നിൽ അല്ലെങ്കിൽ ഈ കലണ്ടർ കാരണമായി എല്ലാവരും ഒത്തൊരുമയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചന്ദ്രപിറവിയെ ആസ്പദിച്ച് തീയതി നിർണയിക്കുന്ന ഹിജറാബ് കലണ്ടറിൽ സന്ധ്യാസമയമാണ് ദിവസത്തിന്റെ ആരംഭമായി കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ഖുർആനിൽ ലൈൽ നഹാർ രാവ് എന്ന ക്രമത്തിലാണ് അള്ളാഹുതാല വിശദീകരിച്ചിട്ടുള്ളത് ഒരു പോലും നഹാറിനെ ആദ്യം പറഞ്ഞ് ലൈലിനെ രണ്ടാമത് പറയുന്നില്ല മാത്രവുമല്ല മലയാളത്തിൽ നാം പറയുന്നത് രാപ്പകലുകൾ എന്താണ് അല്ലെങ്കിൽ രാവും പകലും എന്നാണ് ഒരിക്കലും പകൽ രാവുകളെന്നോ പകലും രാവും എന്നോ നമ്മൾ പറയാറില്ല പല കാരണങ്ങളാൽ മനുഷ്യർ ഭിന്നിച്ചു പോയിട്ടുണ്ടെങ്കിലും പൊതുവായ പല ഘട്ട ഘടകങ്ങളും ഒരളവോളം ഒന്നിപ്പിക്കുന്നതിന് ഈ ഹിജിറ വർഷ കലണ്ടറുകൾ സഹായകമായിട്ടുണ്ട് ഏത് നാഗരികതയുടെയും ഏത് കാലത്തിൻ്റെയും ഒരു കലണ്ടറിൽ ഒരു വർഷം പന്ത്രണ്ട് മാസങ്ങളാണ് ആഴ്ചയിൽ ഏഴ് ദിവസങ്ങളുമാണ് ഇത് അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖർാനിൽ അള്ളാഹു പറഞ്ഞു സൂറത്തു തൗബ മുപ്പത്തി ആറാമത്തെ സൂക്കത്തിൽ അള്ളാഹു പറയുന്നത്

എല്ലാ ന്യൂനതകളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട കൃത്യമായ ഋജ്ജുവായ ഒരു പാതയാണ് ദീനുൽ ഐയ്യമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുന്നു ഇവിടെ ലോകം മുഴുവനും പന്ത്രണ്ട് മാസമായും ഏഴ് ദിവസമായും അംഗീകരിക്കുകയും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു താല പന്ത്രണ്ട് മാസങ്ങളുണ്ട് എന്ന് അതും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ സമയത്ത് തന്നെ നിർണയിക്കപ്പെട്ടതാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ പന്ത്രണ്ട് മാസത്തെ അംഗീകരിക്കുന്ന ഏഴ് ദിവസത്തെ അംഗീകരിക്കുന്ന ഒരാൾക്കും ശേഷം അള്ളാഹു പറഞ്ഞത് അലിഖീനു കയ്യും ഋജുവായ മതം ഇതാണ് ദീൻ ഇതാണ് എന്ന് പരിചയപ്പെടുത്തുമ്പോൾ അതിൽ മാത്രം വ്യത്യാസം കണ്ടെത്തുന്നത് അതിൽ മാത്രം വ്യതിചലിച്ചു പോകുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത ഒന്നാണ് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് മാസവും ഏഴ് ദിവസവും അംഗീകരിക്കുന്ന ഒരാൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അംഗീകരിക്കാതിരിക്കുന്നതും ഏകനായ അള്ളാഹുവിനെ അംഗീകരിക്കാതിരിക്കുന്നതും വിരോധാഭാസമായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും